ഹായ് ഓൾ. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ഒരു മൂന്ന് നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തേക്കുന്നത്. ഇത്രയും പഴുത്ത പഴമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊന്നും കഴിക്കാതെ വരും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണിത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ്, ഏലക്കായ, ഒരു കപ്പ് അരിപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ. ആദ്യം നമുക്ക് ഏലക്കായ പൊടിച്ചെടുക്കാം. 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്ത പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണമെന്നില്ല, ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലോട്ട് ഇനി നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നമ്മൾ നേരത്തെ ഏലക്കായ പൊടിക്കുമ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിരുന്നു. അപ്പോൾ നോക്കിയിട്ട് വേണം രണ്ടാമത് നമ്മൾ ചേർക്കാൻ. ഇതിലോട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.